ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൽ, അതായത് റൂം അറ്റാച്ച്ഡ് വരുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ, അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുകളിൽ നമ്മൾ കൺസീൽ ഫ്ലഷും അതുപോലെ തന്നെ ഡയബട്ടർ സിസ്റ്റവും വാഷ് ബേസിൻ്റെ ഏരിയയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഫൈനൽ സ്റ്റേജ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലെ വർക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള വർക്കമാണ് ഈ കാണുന്നത്. ഓൾറെഡി ഇത് അപ്സ്റ്റെയറിലുള്ള ഒരു ബാത്റൂമാണ്. ശേഷം 8 ഇഞ്ചോളം താത്തിയാണ് ഇത് ഓൾറെഡി ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ബെഡ്റൂമിൽ നിന്നും ഏകദേശം ബെഡ്റൂമിൻ്റെ ഹൈറ്റിൽ നിന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൻ്റെ ഹൈറ്റിൽ നിന്ന് ഒരു 8 ഇഞ്ചെങ്കിലും താത്തിയിട്ട് വേണം, താഴ്ത്തി വേണം അതിൻ്റെ സ്ലാബെല്ലാം വാർക്കുന്ന സമയത്ത് താത്തിയിടാനായിട്ട്. എന്നാൽ മാത്രമേ ഈ പറയുന്ന 4 ഇഞ്ച് പൈപ്പാണെങ്കിലും അതിൻ്റെ ട്രാപ്പാണെങ്കിലും വെള്ളം പോകുന്ന ട്രാപ്പും കാര്യങ്ങളെല്ലാം താഴേക്ക് നിന്നതിന് ശേഷം റൂമിൽ നിന്ന് ഒരു ഇഞ്ചെങ്കിലും താഴ്ത്തി നമുക്ക് ഈ ബാത്റൂം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ബാത്റൂം ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും റൂമിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റൂമിൽ നിന്നും ഒരു 8 ഇഞ്ചെങ്കിലും താഴ്ത്തിയാണ് ഇപ്പോൾ ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ഇഞ്ച് പൈപ്പ്, പിന്നെ അതുപോലെ തന്നെ അതായത് ഡ്രൈനേജിൻ്റെ ഔട്ട് പോകുന്ന 4 ഇഞ്ച് പൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ മൾട്ടി ട്രാപ്പ്, നമ്മൾ കുളിക്കുന്ന വെള്ളമാണെങ്കിലും വാഷ് ബേസിനിലേക്ക് വരുന്ന വെള്ളം, വാഷ് ബേസിനിൽ നിന്ന് വരുന്ന വെള്ളമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 1.5 ഇഞ്ച് പൈപ്പ് നിങ്ങൾ ഇട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങേയറ്റത്ത് 1.5 ഇഞ്ച് പൈപ്പ് ഡയറക്റ്റായിട്ട് വാഷ് ബേസിനിൽ നിന്ന് അങ്ങേയറ്റത്തെ പ്രോഷൻ ചെയ്തിരിക്കുന്ന വാഷ് ബേസിനാണ്, അതിൽ നിന്ന് വരുന്ന വെള്ളം ഈ ട്രാപ്പ് വഴിയാണ് പോകുന്നത്. ഇത് ഡയവർട്ടറാണ് ചെയ്തിരിക്കുന്നത്. ഡയവർട്ടറും അതിൻ്റെ തന്നെ ഷവർ സിസ്റ്റവും അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ മുകളിൽ ഹീറ്റർ വയ്ക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പൗട്ട് വരുന്ന ഒറ്റ പ്രോഷനാണ് വരുന്നത് സ്പൗട്ട്. പിന്നെ അതുപോലെ തന്നെ കൺസീൽഡ് ഫ്ലഷ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കൺസീൽഡ് ഫ്ലഷ് വരുന്നത്. പിന്നെ അതിൻ്റെ ഏരിയ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. കുളിക്കുന്ന ഏരിയ മിനിമം ഒരു 90 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെ ഈ ക്ലോസറ്റിൻ്റെ ഏരിയ മിനിമം ഒരു 80 സെൻറ്റിമീറ്റർ എങ്കിലും കിട്ടേണ്ടതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ വാഷ് ബേസിൻ്റെ ഏരിയ നമുക്കൊരു 22 ഇഞ്ച് കിട്ടാവുന്ന രീതിയിൽ, അതായത് ഒരു 20 ഇഞ്ചിൻ്റെ വാഷ് ബേസും വയ്ക്കാവുന്ന രീതിയിൽ ഒരു 22 ഇഞ്ചെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ടൈലും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് വരുമ്പോൾ ഒരു 20 ഇഞ്ച് അല്ലെങ്കിൽ 21 ഇഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ കുളിക്കുന്ന ഏരിയ ഒരു 90 സെൻറ്റിമീറ്റർ എങ്കിലും വേണം. എന്നാൽ മാത്രമേ കൈ തട്ടിയാതെ നമുക്ക് ലാവിഷായിട്ട് നിന്ന് കുളിക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ വാൽവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വാൽവ് ഓൾറെഡി കൺസീൽഡ് ഫ്ലഷിലേക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു വാൽവാണ്. അതെന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ, ഫ്ലഷ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ബാത്റൂം ഉപയോഗിക്കാതിരിക്കാൻ പറ്റരുത്. അപ്പോൾ ആ ഫ്ലഷിലേക്കുള്ള വാൽവ് മാത്രം ക്ലോസ് ചെയ്ത് തരാൻ സാധിക്കും. പിന്നെ ഇത് ജബ്രിറ്റിൻ്റെ മോഡലാണ്, കൺസീൽഡ് ഫ്ലഷാണ് വരുന്നത്. പ്രൊജക്ഷൻ ടൈപ്പാണ് ഇത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് തന്നെ അവർ സ്ലീവ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അത് അതിൻ്റെ ടൈൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പരിക്കനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ലീവ് ഓൾറെഡി അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇത് ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1.5 ഇഞ്ച് പൈപ്പ് വാഷ് ബേസിനിൽ നിന്ന് വരുന്ന 1.5 ഇഞ്ച് പൈപ്പ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടോ ഈ ആ ലെവൽ, അതായത് അതാണ് ഫ്ലോറിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലല്ല, ബാത്റൂമിൻ്റെ ഫിനിഷ്. അതിൽ നിന്നും താഴ്ത്തിയാണ് നമ്മൾ ഈ പൈപ്പുകളെല്ലാം നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 8 ഇഞ്ചെങ്കിലും മിനിമം റൂമിൽ നിന്നും താത്തിയിടണം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റൂമിൽ നിന്നും നമ്മൾ അപ്സ്റ്റെയർ റൂം എടുക്കുന്ന സമയത്ത് റൂമിൽ നിന്നും മിനിമം ഒരു 8 ഇഞ്ചെങ്കിലും താഴ്ത്തി വേണം ബാത്റൂം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ലീക്കും കാര്യങ്ങളെല്ലാം പരമാവധി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഈ പ്ലംബിംഗ് ലൈൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു കോട്ട് അതായത് വാട്ടർ പ്രൂഫും കൂടി കൊടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി ലൂയിലേക്ക് പോലും താഴേക്കോ അല്ലെങ്കിൽ സൈഡിലേക്കോ വരാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നമ്മുടെ പ്ലംബിംഗ് തുടങ്ങുന്നതിന് മുന്നേ വേണമെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം ആ ഏരിയ, അതായത് പൈപ്പ് പോകുന്ന ഏരിയയിൽ മാത്രം നമ്മൾ പൊട്ടിച്ചെല്ലാം ചെയ്തതിന് ശേഷം വരുമ്പോൾ അവിടെ മാത്രം ഒന്ന് രണ്ടാമത് ചെയ്താൽ മതിയാകും. അപ്പോൾ ഓൾറെഡി എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 ഇഞ്ച് ഇടുന്ന സമയത്ത് മറ്റ് പൈപ്പുകൾ ഇടുന്ന സമയത്ത് താഴെ നമുക്ക് വാട്ടർ പ്രൂഫ് അടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഓൾറെഡി വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം പൈപ്പ് ഇടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.